Hi dears, good morning. Welcome to your class. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആനിമൽസിനെയും അവരുടെ ഹോംസിനെയും പരിചയപ്പെടാം. ടെക്സ്റ്റിൽ അങ്ങനെ ഹോംസ് ആനിമൽസ് അങ്ങനെ പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ചെയ്യാനുണ്ട്. അത് പിന്നെ ആനിമൽസ് ഹോംസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് മിസ് ആ ഒരു ഹോംസിൻ്റെ പേരൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ വീടുകളിലാണ് താമസിക്കുന്നത് അല്ലേ, ഹൗസ്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ഹൗസിൽ. അതേപോലെ നിങ്ങൾക്ക് വേറെന്തറിയാം? ബേർഡ്സിൻ്റെ കാര്യം അറിയാം. ബേർഡ് എവിടെയാണ് താമസിക്കുന്നത്? പക്ഷികൾ കൂട്ടിൽ. അതിനെന്താ പറയുക? നെസ്റ്റ്. ബേർഡ് നെസ്റ്റിലാണ് താമസിക്കുന്നത് അല്ലേ. അതേപോലെ നമ്മുടെ വീട്ടിൽ കൗ ഉണ്ടെങ്കിൽ കൗ എവിടെയാണ് നിൽക്കുന്നത്, താമസിക്കുന്നത്? ഷെഡിൽ. കൗ ഷെഡ്. കൗ ലിവ്സ് ഇൻ കൗ ഷെഡ്. കൗ ലിവ്സ് ഇൻ കൗ ഷെഡ്. അതേപോലെ ബേർഡ്സ് ലിവ്സ് ഇൻ നെസ്റ്റ്. ഇനി ഡോഗ് ആണെങ്കിലോ? ഡോഗ്സൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? കെന്നൽ. അതിനെന്താ പറയുക? ഡോഗിൻ്റെ ഒരു കൂടുണ്ടാവില്ലേ, അതിനെന്താ പറയുക? കെന്നൽ. യെസ്. ഹോസ് ആണെങ്കിലോ? കുതിര. സ്റ്റേബിൾ. ഹോസിൻ്റെ വീടിന് പറയുക സ്റ്റേബിൾ. അതേപോലെ ലയണിൻ്റെ വീടിനെന്താ പറയുക? ഡൻ. ലയൺ ലിവ്സ് ഇൻ ഡൻ. യെസ്. ഇനി നമ്മുടെ ഒരു കുഞ്ഞ് ഡക്കൊക്കെ, താറാവുകളൊക്കെ, അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? പോണ്ടിൽ അല്ലേ, തടാകത്തിൽ. അവർക്ക് അങ്ങനെ കൂടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവരിങ്ങനെ കളിച്ച് നടന്ന് വളരുന്ന കാണുന്നില്ല. എവിടെയാണ് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? പോണ്ടിൽ. പോണ്ടിലാണ് അവർ താമസിക്കുക. ഇനി അതേപോലെ പിഗ് ആണെങ്കിൽ പിഗ് സ്റ്റേ. പിഗിൻ്റെ വീടിന് എന്താ പറയുക? പിഗ് സ്റ്റേ. അങ്ങനെ പറയും. കൗ ആണെങ്കിൽ കൗ ഷെഡ്. ഗോട്ടാണെങ്കിൽ അതിനും ഷെഡ് എന്നാ പറയാം. ക്യാറ്റൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? ക്യാറ്റ് നമ്മൾ വളർത്തുന്നതാണ് അല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ക്യാറ്റ് താമസിക്കുന്നത് അല്ലേ. നമ്മളതിന് പ്രത്യേകിച്ചൊരു കൂടൊന്നും ഉണ്ടാക്കാറില്ല അല്ലേ. വീട്ടിൽ പല സ്ഥലത്തായിട്ട് അങ്ങനെ ഇടും. പക്ഷേ ഡോഗ് വീട്ടിലുണ്ടെങ്കിൽ അതിന് നമ്മളൊരു കൂടൊക്കെ ഉണ്ടാക്കും. അതിനെന്താ പറയുക? കെന്നൽ എന്ന് പറയും. യെസ്. അപ്പോൾ ടെക്സ്റ്റിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട്, നമുക്കത് നോക്കാം. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ദിസ് പേജ്. മാച്ച് ദി ഫോളോയിങ്. ഇതിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിസ് കുറച്ച് ഇൻട്രഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. നിങ്ങളെ വർക്ക് എന്താണ്? ഇതിങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാച്ച് ചെയ്യണമെങ്കിൽ അറിയണമല്ലോ അല്ലേ. അതുകൊണ്ടാണ് മിസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോ പിക്ചർ നോക്കിയിട്ട് അവരെങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഈ ഫസ്റ്റിൽ ഈ നേരെയുള്ള ആനിമൽസിനെയൊക്കെ ഒന്ന് വായിച്ചേ. ആരൊക്കെയാണ്? ഡക്ക്, ഹോസ്, ക്യാറ്റ്, കൗ. അത്രയും പേരുണ്ട്. പിന്നെ ഇവിടെ താഴെയുള്ള പിക്ചേഴ്സ് എന്താണ്? അവർക്ക് മാച്ച് ചെയ്യാനുള്ളതാണ് അല്ലേ. ഫസ്റ്റ് വൺ മാച്ച് ചെയ്തിട്ടുണ്ട്. ഡക്കിനെ മാച്ച് ചെയ്തത് കാണുന്നില്ലേ, എങ്ങോട്ടാണ് മാച്ച് ചെയ്തത്? പോണ്ട്. ഇതൊരു തടാകം പോലെ കാണുന്നില്ല അല്ലേ, പോണ്ട്. അപ്പോൾ ഡക്കിനെ എങ്ങോട്ട് മാച്ച് ചെയ്തു? പോണ്ടിലേക്ക്. അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹോസ്. ഹോസിനിവിടെ ഏതാണ് മാച്ച് ആവുന്നത്? ഇവിടെയാണ്. ഇവിടെ ഒരു വേറൊരു ഹോസിനെയൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഇതിനെന്താ പറയുക? സ്റ്റേബിൾ. അപ്പം നമ്മൾ ഹോസിനെങ്ങോട്ട്? സ്റ്റേബിളിലോട്ട് മാച്ച് ചെയ്യണം. ഹോസ് ലിവ്സ് ഇൻ സ്റ്റേബിൾ. ഡക്ക് പോണ്ടിലോട്ട് മാച്ചായി, ഹോസ് സ്റ്റേബിളിലോട്ട് മാച്ചായി. ഇനി രണ്ട് പേരുണ്ട്. ഇതിൽ കൗവിനെ നമ്മളെങ്ങോട്ട് മാച്ച് ചെയ്യണം? ഇവിടെ കൗ ഷെഡ്. കൗ ലിവ്സ് ഇൻ ഷെഡ്. കൗ ഷെഡ്. അപ്പോൾ കൗവിനെ ഈ ഷെഡിലോട്ട് മാച്ച് ചെയ്തു. പിന്നെ ആരാ ഉള്ളത്? ക്യാറ്റ്. ക്യാറ്റിന് ഇവിടെ ഒരു കൂടുണ്ടോ? ഇല്ല, കൂടായിട്ട് കൊടുത്തിട്ടില്ല. ഒരു ബൗളിൽ കുറച്ച് ഫുഡാണുള്ളത് അല്ലേ ക്യാറ്റിന് കഴിക്കാനുള്ള. അപ്പം നമ്മൾ ക്യാറ്റിനെ അങ്ങോട്ട്
മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പിക്ചറൊക്കെ ചെയ്തല്ലോ. ഡക്ക് പോണ്ടിലോട്ട് മാച്ചായി, ഹോസ് സ്റ്റേബിൾ, ക്യാച്ച് ബൗൾ, കൗ കൗഷെഡ്, അവരത്രയും പേരെ നമ്മൾ മാച്ച് ചെയ്തു. ഇനി ഇതിൽ താഴെ വീണ്ടും മാച്ച് ചെയ്യാനുണ്ട് അല്ലേ. ഇവിടെ ആരൊക്കെയുള്ളത്? ഫസ്റ്റ് ഇവരുടെ പേരൊക്കെ പറയാം. ഹെൻ, ബേർഡ്, പിഗ്, ഡോഗ്, ഇത്രയും പിക്ചേഴ്സ് ഉണ്ട്. ഹെൻ എവിടെയാണ് താമസിക്കുക? അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് താഴത്തെ പിക്ചേഴ്സിലുള്ളത്. ഹെൻ എവിടെയാണ് താമസിക്കുക? ആ, ഇവിടെ ഒരു കൂട് കാണുന്നുണ്ട്, അതിൽ വേറെ ഹെന്നിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താ പറയുക? കൂപ്പ്. അപ്പം ഹെന്നിനിങ്ങനെ കൂപ്പിലോട്ട് മാച്ച് ചെയ്യാം. ഹെൻ ലിവ്സ് ഇൻ കൂപ്പ്. ഹെന്നിനെ നമ്മൾ ഈ കൂപ്പിലോട്ട് മാച്ച് ചെയ്തു. നെക്സ്റ്റ് ആരാണ്? ബേർഡ്. ബേർഡ് ഇങ്ങനെ പറന്ന് പോവാണ് അല്ലേ. ബേർഡ് എവിടേക്കാണ് പറക്കുന്നത്? ആ നെസ്റ്റിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേർഡിൻ്റെ കൂടാണിത്, നെസ്റ്റ് അല്ലേ. അപ്പോൾ ബേർഡിനെ നമ്മൾ നെസ്റ്റിലോട്ട് മാച്ച് ചെയ്തു. നെക്സ്റ്റ് വൺ പിഗ്. പിഗിനെ കൂട് കാണുന്നുണ്ടോ? ഇവിടെ വേറെ കുറേ പിഗ്സിനെ കാണുന്നുണ്ട് അല്ലേ താഴെ. ഇതിനെന്താ പറയുക? സ്റ്റേ. പിഗ് സ്റ്റേ എന്ന് പറയും. പിഗിനെ നമ്മൾ പിഗ് സ്റ്റേയിലോട്ട് മാച്ച് ചെയ്തു. ഇനി ലാസ്റ്റ് വൺ ഡോഗ്. ഡോഗിൻ്റെ വീടിനെന്താ പേര് മിസ് പറഞ്ഞത്? കെന്നൽ. അതാണിത്, കെന്നൽ. അപ്പോൾ ഡോഗിനെ നമ്മൾ കെന്നലിലോട്ട് മാച്ച് ചെയ്തു. ഹെൻ, കൂപ്പ്, ബേർഡ്, നെസ്റ്റ്, പിക്ക്, പിക് സ്റ്റേ, ഡോഗ്, കെന്നൽ. അപ്പോൾ മാച്ച് ചെയ്തില്ല എല്ലാവരും അല്ലേ. എന്നിട്ട് ആ പേരുകളൊക്കെ ഒന്ന് പഠിക്കേട്ടോ. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. ഡക്ക് പോണ്ട്, ഹോസ് സ്റ്റേബിൾ, ക്യാറ്റ് ബൗൾ, കൗ കൗഷെഡ്, ഹെൻ കൂപ്പ്, ബേർഡ് നെസ്റ്റ്, പിക്ക് പിക് സ്റ്റേ, ഡോഗ് കെന്നൽ. ഓക്കെ, ആ വർക്ക് എല്ലാവരും ചെയ്തല്ലോ അല്ലേ. യെസ്, ഇതിലത്രയാണ് വർക്കുള്ളത്. അപ്പോൾ മക്കൾ അനിമൽസും അനിമൽസിൻ്റെ ഹോംസിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക എല്ലാവരും. ഓക്കെ, ബായ്, സി യു. Match the following. Talk about the homes of animals and birds.